കഥയൊക്കെയാണ് ഇനിയോട്ട് വരുന്നത്. പോട്ടെ, യേശു എന്ന് പറയുന്ന ആളെങ്ങനെ ഇരിക്കുക? അപ്പോൾ ആർക്കും അറിയില്ല യേശു എങ്ങനെയാണ്. പണ്ടേ പലരും ഇരുന്ന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരാളിനെ അറിയില്ല, എന്ത് ചെയ്യും. ഇപ്പോൾ വിഷ്ണു എങ്ങനെയിരിക്കുക, അല്ലെങ്കിൽ ശിവൻ എങ്ങനെയിരിക്കുക? അപ്പോൾ പറയും ശിവൻ്റെ കയ്യിൽ ഉടുക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉടുക്ക്, ശിവന് താടി ഉണ്ടായിരുന്നു, ഒരു താടി. ശിവന് പുലിത്തോൽ ഉണ്ടായിരുന്നു, ഒരു പുലിത്തോല്. ഒരു മീശ ഉണ്ടായിരുന്നു, മീശ. ആറടി പൊക്കം, പൊക്കം. ഇങ്ങനെ വരച്ച് വരച്ച് ഒരാളെ അങ്ങ് വെക്കും, പിന്നെ അയാളാ ശിവൻ. അത്രേ ഉള്ളൂ. അല്ല, അന്ന് നരേന്ദ്രൻ കൂടെ കണക്ക് വീഡിയോഗ്രാഫേഴ്സോ ഫോട്ടോഗ്രാഫേഴ്സോ, അനിൽ കണക്ക് ഫോട്ടോഗ്രാഫേഴ്സോ ഒന്നും ഇല്ല. ഒരാളെ അങ്ങ് വരച്ചു വെക്കുക, കണ്ണി കാണുന്നോണം തോന്നണം അങ്ങ് വരച്ച് വെക്കുക. ഇപ്പൊ അപ്പുക്കിളി എന്ന് പറയുന്നൊരു ക്യാരക്ടർ കസാക്കിന്റെ ഇതിഹാസത്തിലുണ്ട്. എങ്ങനെയിരിക്കും അപ്പുക്കിളി? ഏത് സംവിധായകനാണോ അത് ചെയ്യുന്നത് അതേപോലെ ഇരിക്കും. ഇപ്പൊ വിനയനെങ്ങാണുമാണ് അത് സംവിധാനം ചെയ്യുന്നത്, എങ്ങനെ ഇരിക്കും? അപ്പുക്കിളിയുടെ രൂപവും ഭാവവും വ്യത്യസ്തമായി. അപ്പൊ അങ്ങനെ വരച്ച പടങ്ങളാണ് ക്രിസ്തുവിൻ്റെതായി പ്രചരിക്കുന്നത്. അല്ല, ഇറ്റ്സ് നോട്ട്. അത് ഏതൊക്കെ ഉണ്ട്? ചൈനയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ക്രിസ്തു ഇരിക്കുന്നുണ്ടോ? ചൈനീസ് ക്രിസ്തു കാണാൻ കഴിയുന്നുണ്ടോ? ജപ്പാനിലെ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ, റോമിലെ ക്രിസ്തു അവർ തമ്മിൽ കണ്ടാൽ പോലും തിരിച്ചറിയല്ലേ. ആഫ്രിക്കയിലെ ക്രിസ്തുവൊക്കെയാണ് ശരിക്കും കർത്ത വംശം തന്നെയാണ്. ഇന്ത്യക്കാർ പിന്നെ സ്വന്തമായിട്ട് ഒരു ക്രിസ്തുവിനെ ഉണ്ടാക്കാൻ മെനക്കെട്ടില്ല, അവർ ജസ്റ്റ് ദേ ബോറോഡ്. നമ്മൾ നോക്കുമ്പോൾ ഇത് വെറുതെ ഇവിടെ ഉണ്ടാക്കുമ്പോൾ, ഡൊമസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലവ് കൂടുതലാണ്. ചൈനീസ് സാധനം തന്നെ നമ്മളെടുത്തു. പല പല ക്രിസ്തുക്കളുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ ക്രിസ്തുവിൻ്റെ പടം എന്നൊക്കെ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ പടത്തിൽ ചവിട്ടി എന്നൊക്കെ തോന്നുന്നത് യഥാർത്ഥത്തില്ല. എന്ത്, ഇത് ഓരോ വരപ്പാണ്, ഓരോരുത്തരെ വരപ്പുകളാണ്. പല പല സാധനമാണ്. യഥാർത്ഥ ക്രിസ്തു ഇതേപോലെ ഇരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ കഴ്സർ? ഇതായിരിക്കും അവിടുന്ന് വരുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഒരു അവിടെ ഉള്ളവരുടെ ജീനുകളും അവിടെയുള്ള ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച ആളുകളുടെ തലയോട്ടിയും സ്കെൽറ്റനും ഒക്കെ പരിശോധിച്ചിൽ നിന്ന് ആളുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു രീതി ഇതായിരിക്കും ക്രിസ്തു. ഈ ക്രിസ്തു നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിന് അത് ഞാൻ ആരെന്ന് നീ അറിയുന്നില്ല എന്ന് പറയേണ്ടി വരും.